നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന സംഭവമൊന്നുമല്ല, രണ്ട് വ്യത്യസ്ത മതത്തിൽപ്പെട്ടവർ തമ്മിൽ വിവാഹം കഴിക്കുന്നവർ. കാലാകാലങ്ങളായിട്ട് ഇവിടെ അത് നടക്കുന്നുണ്ട്. യഥാർത്ഥ സ്നേഹം, അതായത് മതത്തിനേക്കാളും മറ്റെല്ലാത്തിനേക്കാളും ഉപരി യഥാർത്ഥ സ്നേഹം, ആ സ്നേഹം കൊണ്ടാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ അത് ആണായാലും പെണ്ണായാലും ശരി, അവരവരുടെ വിശ്വാസത്തിലേക്ക് തന്നെ വിട്ടുകൊണ്ട് അങ്ങനെ ജീവിക്കാറുണ്ട്. എന്നാൽ വിവാഹത്തിന് ശേഷം ഒരു കൂട്ടരുടെ താല്പര്യപ്രകാരം അല്ലെങ്കിൽ അവരുടെ മതത്തിലേക്ക് മാറ്റപ്പെടുന്നതിനെ അവിടെ സ്നേഹത്തേക്കാൾ ഉപരിയായിട്ട് മതമാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്ന് കാണാം. അത്തരം ചില കാര്യങ്ങൾ തീവ്രമാകുമ്പോഴാണ് അതിന് ഈ ലവ് ജിഹാദ് പോലെയുള്ള വാക്കുകളും അല്ലെങ്കിൽ പരാമർശങ്ങളൊക്കെ കടന്നു വരുന്നത്. ഇപ്പോൾ ഇത്തരം ഏത് വിവാഹം നടന്നാലും ഉയർന്നു വരുന്നൊരു വാക്കാണ് ലവ് ജിഹാദ്. യഥാർത്ഥത്തിൽ യാതൊരു അർത്ഥവുമില്ലാത്ത ഒരു വാക്ക് എന്ന് തന്നെ അതിനെ പറയാം. ഇംഗ്ലീഷും അറബിയും കൂടെ കൂട്ടിച്ചേർന്നിട്ടുള്ള ഒരു വാക്ക്. ഈ വാക്ക് ഒരുപാട് ആളുകളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ പോലീസിലോ കോടതിയിലോ പാർലമെൻറ്റിലോ ഒന്നും ഈ വാക്ക് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ലവ് ജിഹാദ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന മറുപടിയാണ് കിട്ടുന്നത്. ഈ ലവ് ജിഹാദ് അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ഈ സംഗതിയുടെ യഥാർത്ഥ രൂപം ഇവിടെ നിരന്തരം നടക്കുന്നുണ്ട്. അത് സമ്മതിച്ചാലും ഇല്ലെങ്കിലും അതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ കമ്മ്യൂണിസ്റ്റുകളും മറ്റുള്ളവരും ഇതൊരു മതസൗഹാർദ്ദത്തിൻ്റെ ഉദാത്ത മാതൃകയാണ് എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിക്കുമ്പോൾ നിങ്ങളെ ചെറിയൊരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. AKG അഥവാ EK ഗോപാലൻ, അദ്ദേഹത്തിൻ്റെ മകൻ P കരുണാകരൻ, അദ്ദേഹം മുൻ MP ആയിരുന്നു. അപ്പോൾ രാഷ്ട്രീയ സ്വാധീനത്തിനൊന്നും ഒരു കുറവുമില്ലാത്ത ഒരു കുടുംബമാണ്. അദ്ദേഹത്തിൻ്റെ മകളെ ഒരു മുസ്ലിം വിശ്വാസി, ഇസ്ലാം മതവിശ്വാസിയാണ് വിവാഹം കഴിച്ചത്. പക്ഷേ ഇനിയാണ് ട്വിസ്റ്റ്. വിവാഹം സാധാരണ രീതിയിലാണ് നടന്നത്. പക്ഷേ അന്ന് വൈകുന്നേരം തന്നെ ഇസ്ലാം ആചാരപ്രകാരം വീണ്ടും ഒരിക്കൽ കൂടി നിക്കാഹ് കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. പിന്നീട് ആ കുട്ടിയെ കാണുന്നത് മുസ്ലിം വേഷത്തിലാണ്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന മതേതരത്വത്തിൻ്റെ ഉദാത്ത മാതൃക എവിടെയാണുള്ളത്? ഒന്ന് കാണിച്ചു തന്നാൽ കൊള്ളാമായിരുന്നു. AKGയുടെ കൊച്ചുമകൾ, P കരുണാകരൻ്റെ മകൾ, ഏത് സംസ്കാരത്തിൽ അല്ലെങ്കിൽ ഏത് മതത്തിലാണോ, അല്ലെങ്കിൽ മതം ഇല്ല എന്ന് തന്നെ കൂട്ടിക്കൊള്ളൂ, അങ്ങനെയാണോ ജീവിച്ചു വന്നത്? ഒരു കമ്മ്യൂണിസ്റ്റുകാരിയായിട്ടാണ് ജീവിച്ചു വന്നത്. തുടർന്നും അങ്ങനെയാണ് ജീവിക്കുന്നതെങ്കിൽ സമ്മതിക്കാമായിരുന്നു അത് യഥാർത്ഥ പ്രണയമായിരുന്നു എന്ന്. മറിച്ചു ഒരു മുസ്ലിം യുവാവിനെ വിവാഹം കഴിക്കുന്നു. അന്ന് വൈകുന്നേരം തന്നെ സാധാരണ മുസ്ലിങ്ങളിൽ വിവാഹത്തിന് ഈ പെൺകുട്ടിയുടെ അച്ഛനാണ് കൈപിടിച്ച് കൊടുക്കേണ്ടത്. ഇദ്ദേഹം മുസ്ലിം അല്ലാത്തതിനാൽ പകരം ഒരു മുല്ലാക്കനെ പിടിച്ച് ഇരുത്തിയിട്ടാണ് ഇങ്ങനെ വിവാഹ ചടങ്ങ് നടത്തുന്നത്. പിന്നീട് ഈ കുട്ടിയെ കാണുന്നത് തലയിൽ തട്ടമിട്ട് മുസ്ലിം വേഷധാരിയായിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ തള്ളിമറിച്ചുകൊണ്ടിരുന്ന മതേതരത്വത്തിൻ്റെ ഉദാത്ത മാതൃക എവിടെ പോയി? ഇതിൽ ശരിക്കും പ്രണയമോ സ്നേഹമോ ഒക്കെയാണോ മുന്നിട്ട് നിൽക്കുന്നത്? അല്ല, മതം തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. അത് AKGയുടെ കൊച്ചുമകളാണെങ്കിലും ശരി, P കരുണാകരൻ്റെ മകളാണെങ്കിലും ശരി, അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കോഴിക്കോട് കോടഞ്ചേരി നടന്ന പോലുള്ള സംഗതികളെ തീർച്ചയായിട്ടും ആ കണ്ണിലൂടെയും കാണും. അവിടെ യഥാർത്ഥ സ്നേഹമല്ല എന്ന് തെളിവ് സഹിതം പലരും പറയുന്നു. ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളടക്കം ആ പെൺകുട്ടി ആ യുവാവിന് പണം കടം കൊടുത്തിരുന്നു. അത് കിട്ടാതെ വരികയും പിന്നീട് വാങ്ങാൻ വേണ്ടി പോയി കഴിഞ്ഞപ്പോഴാണ് ഈ ടെസ്റ്റെല്ലാം നടന്നിരിക്കുന്നത്. ആദ്യം എന്നെ വിടുന്നില്ല എന്ന് സ്വന്തം സഹോദരിയോട് പറഞ്ഞ പെൺകുട്ടി പിന്നീട് ആരുടെ പ്രേരണയാൽ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം പോയി എന്ന് പറയുമ്പോഴാണ് ഇത് വിവാദമാകുന്നത്. പ്രായപൂർത്തിയായതിനാൽ അവർ പറയുന്ന കാര്യം മാത്രമേ പോലീസും കോടതിയും എടുക്കുകയുള്ളൂ. പക്ഷേ അതൊരു ഗതികേടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഗതികേടിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് മലയാളികൾ ഇപ്പോൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. കാലാകാലങ്ങളായിട്ട് സംഖ്യകൾ പറഞ്ഞുകൊണ്ടിരുന്ന ഇവിടെ ലവ് ജിഹാദ് ഉണ്ട് എന്ന കാര്യം പകുതി മനസ്സോടെയെങ്കിലും അവർ അംഗീകരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം CPM നേതാവിന് തന്നെ പറയേണ്ടി വന്നത്. ആ വാക്കാണ് പ്രശ്നം. ലവ് ജിഹാദ് എന്നൊരു വാക്കാണ് പ്രശ്നം. അത് മാറ്റിവെച്ചാൽ പ്രലോഭിപ്പിച്ചു, ലൈംഗിക ഇംഗിതത്തിന് വശംവതയാക്കി വിവാഹം കഴിച്ചു, പിന്നെ സ്വന്തം മതത്തിലേക്ക് മാറ്റുക, അതൊരു സൈഡ്. ഇനി ഭീഷണിപ്പെടുത്തേണ്ടതാണെങ്കിൽ അങ്ങനെ പല രീതിയിൽ ഭീഷണിപ്പെടുത്തുക. അതിനെപ്പറ്റിയൊക്കെ നിരവധി തവണ സമൂഹം ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ നടക്കുന്ന ഒരു പ്രവണതയ്ക്ക് അല്ലെങ്കിൽ ഒരു പരിപാടിക്ക് ആരോ ഇട്ടുകൊടുത്തൊരു പേരാണ് ലവ് ജിഹാദ് എന്നുള്ളത്. ആ ലവ് ജിഹാദ് എന്നുള്ള ആ പേര്, ആ ക്യാപ്ഷൻ അങ്ങ് മാറ്റിയാൽ ബാക്കി ഇവിടെ നടക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ ഒട്ടുമിക്ക മലയാളികൾക്കും നെഞ്ചി കൈവച്ച് പറയാൻ പറ്റും, അതേ ശരിയാണ്, നടക്കുന്നത് തന്നെയാണെന്ന്. അപ്പോൾ ആ വാക്ക് നിങ്ങളങ്ങ് മാറ്റിയേക്ക്. ഇത്തരം പ്രവണതകൾ ഇവിടെ നടക്കുന്നുണ്ടോ എന്നത് സത്യം തന്നെയാണ്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. AKGയുടെ കൊച്ചുമകൾ, P കരുണാകരൻ്റെ മകൾ വിവാഹം കഴിച്ചിട്ട് പോലും കാലക്രമേണ അല്ലെങ്കിൽ ഉടൻ തന്നെ ആ മതത്തിലേക്ക് മാറ്റപ്പെട്ടു എങ്കിൽ സാധാരണ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കുടുംബത്തിലെ ഒരു പെൺകുട്ടിക്ക് എന്തായിരിക്കും അവസ്ഥ എന്ന് അരിയാഹാരം നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ, അതല്ല ഇനി ഗോതമ്പാണേലും, ഒന്ന് ചിന്തിച്ചാൽ മാത്രം മനസ്സിലാവും നിങ്ങൾക്ക് കാര്യങ്ങളുടെ കിടപ്പ്. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ, അതൊരു യൂത്ത് കോൺഗ്രസ് യുവ നേതാവിൻ്റെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഇട്ടിരിക്കുന്ന പോസ്റ്റ് എങ്ങനെയാണ്: വീട്ടിൽ വിജിലൻസ് റെയ്ഡ്, വീട്ടുകാരൻ കൂളായി ചായ കുടിക്കുന്നു, ഇതുകൊണ്ടാണ് കെ എം ഷാജിയെ ആളുകൾ പോരാളി ഷാജി എന്ന് വിളിക്കുന്നതും കെ ടി ജലീലിനെ പരിഹസിക്കുന്നതും. കെ എം ഷാജിയുടെ വീട്ടിൽ ED റെയ്ഡ് നടത്തുമ്പോൾ അദ്ദേഹം ഇട്ട പോസ്റ്റാണ് ചിത്രസഹിതം. കെ എം ഷാജി കൂളായിട്ട് ചായ കോഫി കുടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിലാണ്. കണ്ടോ കൂളായിട്ട് നിൽക്കുന്നത്, ജലീലിനെ പരിഹസിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയണ്ടേ? കഴിഞ്ഞ ദിവസം കെ എം ഷാജിയുടെ ഭാര്യയുടെ 25 ലക്ഷത്തോളം വരുന്ന വസ്തുവകകൾ ED കണ്ടുകെട്ടി. കാരണം ആ തുക കൈക്കൂലി പ്രകാരം വാങ്ങിയതാണ് എന്ന് തെളിഞ്ഞതിനെ തുടർന്നാണ് ഈ സംഭവം. ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് ഇതേപോലൊരു പോസ്റ്റ് കൂടെ ഇടാൻ തോന്നുന്നുണ്ടെങ്കിൽ പറയണം, പെട്ടെന്ന് തന്നെ ഇടണം. ഇപ്പോൾ തന്നെ ആൾ എയറിലാണ്, സോഷ്യൽ മീഡിയയിലൊക്കെ. അവിടെ നിന്ന് താഴെ വന്നതിന് ശേഷം ഒരുപക്ഷെ വീണ്ടും എയറിലോട്ട് പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഒറ്റയ്ക്കായിരിക്കില്ല, അവിടെ തീർച്ചയായിട്ടും എയറിയും കാണും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.